ഹലോ എവ്രി വൺ. മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിലെ ബികോം ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് ആണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. മൊഡ്യൂൾ വണ്ണ് ബൈ ഹാബിറ്റ്സ് 2 മാർക്സ് ക്വസ്റ്റ്യൻ, 5 മാർക്സ് ക്വസ്റ്റ്യൻ ഏതൊക്കെ വരാൻ സാധ്യതയുള്ളതെന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ ബൈ ഹാബിറ്റ്സ് പഠിക്കുക, മാസ് മാർക്കറ്റിംഗ്, ടാർഗറ്റ് മാർക്കറ്റിംഗ്, കൺസ്യൂമർ എന്താണ്, കസ്റ്റമർ എന്താണ്, ഇത് തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഡിഫറൻഷ്യേറ്റഡ് മാർക്കറ്റിംഗ്, റീ മാർക്കറ്റിംഗ്, കൺസ്യൂമർ ബിഹേവിയറും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അത് 2 മാർക്കിനും ചോദിക്കാം, 5 മാർക്സിനും ചോദിക്കാം. അടുത്തത് മേജർ റോൾസ് ഓഫ് മാർക്കറ്റിംഗ് സിസ്റ്റം. പിന്നെ എന്താണ് സർവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് സെഗ്മെൻറ്റേഷൻ എന്താണെന്നുള്ളത് പഠിക്കുക. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് വാല്യൂ ഇൻ മാർക്കറ്റിംഗ്. അടുത്ത ഹൊറിസോണ്ടൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്താണെന്നുള്ളത്, പ്രൊഡക്റ്റ് ഓർ കമ്മോഡിറ്റി അപ്രോച്ച് ഇൻ മാർക്കറ്റിംഗ്, എവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ്, അതിലെ കോൺസെപ്റ്റ്സുകളുണ്ടല്ലോ, പ്രൊഡക്റ്റ് കോൺസെപ്റ്റ്, പ്രൊഡക്ഷൻ കോൺസെപ്റ്റ്, അങ്ങനെയുള്ളതും 2 മാർക്സ് ചോദിക്കാം. മാർക്കറ്റിംഗും സെല്ലിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് പഠിക്കുക. മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ എന്താണെന്നും പഠിക്കുക. ബേസിസ് ഓഫ് മാർക്കറ്റിംഗ് സെഗ്മെൻറ്റേഷൻ 5 മാർക്സ് എക്സ്പെക്ട് ചെയ്യാം. ദെൻ കസ്റ്റമർ വാല്യൂ ഹൈറാർക്കി, ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി, മാർക്കറ്റിംഗ് മാനേജ്മെന്റ് എന്താണെന്നും ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് ടു സൊസൈറ്റി എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് കൺസ്യൂമർ ബിഹേവിയർ എസ്സേ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. പക്ഷെ ആദ്യ സമയത്തൊക്കെ ആയിരുന്നു ഈ കൺസ്യൂമർ ബിഹേവിയറുമായിട്ട്, ഇപ്പൊക്കെ ഏതാണ്ട് പുതിയ എന്താ പറയാ കൂടുതലായിട്ട് ചോദിക്കാത്ത ഏരിയയിൽ നിന്ന് വരെ എന്ത് ചെയ്യാറുണ്ട് എസ്സേ ഒക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ട്രഡീഷണൽ ആയിട്ട് ചോദിച്ചു പോന്നിരുന്ന എസ്സേകൾ അല്ലാതെ വേറെ രീതിയിലും എസ്സേകൾ ഇപ്പോഴത്തെ സമയത്ത് നമുക്ക് ചോദിക്കുന്നുണ്ട്. ഇപ്പോ 2-3 എക്സാമിന്റെ ആ ഒരു കാലയളവ് എടുക്കുകയാണെങ്കിൽ. അടുത്ത മൊഡ്യൂൾ 2 പ്രൊഡക്റ്റ് മാനേജ്മെന്റും പ്രൈസിംഗ് എന്നുള്ള അതിൽ വരുന്നത്, എന്താണ് പൊട്ടൻഷ്യൽ പ്രൊഡക്ട്സ്, ദെൻ 7 പീസ് ഓഫ് സർവീസ് മാർക്കറ്റിംഗ്, ദെൻ ബ്രാൻഡ് ഇക്വിറ്റി, ബ്രാൻഡ് ലോയൽറ്റി, ബ്രാൻഡും ട്രേഡ് മാർക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന്, പ്രൊഡക്റ്റ് മിക്സ്, പ്രൊഡക്റ്റ് പൊസിഷനിങ്, ഡിഫറെൻ്റ് പ്രൈസിങ് മെത്തേഡ്സുകൾ, ദെൻ അഡ്വാൻറ്റേജസ് ഓഫ് നോയിങ് പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിൾ, ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ് ഡിസിഷൻ, കൂടാതെ സ്ട്രാറ്റജീസ് ഇൻ ന്യൂ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റ്. അപ്പൊ അത് 5 മാർക്സിനും ചോദിക്കാം, എസ്സേയിലും ചോദിക്കാം. പ്രൊഡക്ട്സ് ഡെവലപ്മെന്റിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്, സ്റ്റേജസ് ഇൻ ന്യൂ പ്രൊഡക്ട് ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയ ഉണ്ടല്ലോ, അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PLC പ്രൊഡക്ട് ലൈഫ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ ഇമ്പോർട്ടൻ്റ് ആണ്. PLC എന്നുള്ള ആ ഒരു ഏരിയ. പിന്നെ നിങ്ങൾ പ്രൈസിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഇപ്പൊ ഇതിൽ തന്നെയാണ് നമുക്ക് എന്ത് വരുന്നത്, പ്രൈസിങ് വരുന്നത്. അപ്പോൾ ഡിഫറെൻ്റ് പ്രൈസിങ് മെത്തേഡ്സുകൾ പഠിക്കുക, പ്രൈസിങ് മെത്തേഡ്സുകൾ, പ്രൈസിങ് എന്താണെന്ന് പഠിക്കുക. 2 മാർക്കിന് നമുക്ക് ചോദിക്കാം, 2 മാർക്സിന് പ്രൈസിങ് എന്താണെന്ന് ചോദിക്കാറുണ്ട്. പിന്നെ ഡിഫറെൻറ്റ് പ്രൈസിങ് മെത്തേഡ്സ്, ഡിഫറെൻ്റ് പ്രൈസിങ് കോസ്റ്റ് പ്ലസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത് ചോദിക്കാറുണ്ട് കേട്ടോ. 5 മാർക്സിന് ചോദിക്കാറുണ്ട് ഡിഫറെൻറ്റ് പ്രൈസിങ് മെത്തേഡ്സ് എന്താണെന്നുള്ളത്, 5 മാർക്സിന് ചോദിക്കാറുണ്ട്. ദെൻ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ്, അത് നമുക്ക് എന്താ പറയുക എസ്സേ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് പ്രൈസിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിൽ ഉൾപ്പെടുത്തുക, സെക്കൻഡ് മൊഡ്യൂളിൽ. ദെൻ തേർഡ് മൊഡ്യൂളിലാണെങ്കിൽ ഡെലിവറിങ് വാല്യൂ എന്ന് പറഞ്ഞിട്ടുള്ള പോർഷനാണ്. അതിൽ ലോജിസ്റ്റിക് മാനേജ്മെന്റ് എന്താണ്, മെയിൽ ഓർഡർ ബിസിനസ് എന്താണെന്നുള്ളത്, ലേബലിംഗ് എന്താണ്, ഇറ്റിനറി റീറ്റെയിലർ എന്താണ്, ചാനൽ കോൺഫ്ലിക്ട്സ്, മാർക്കറ്റിംഗ് ചാനൽ, ഇതൊക്കെ 2 മാർക്സ്. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ചാനൽ ഡിസൈൻ എന്താണെന്നുള്ളത് ചോദിച്ചിട്ടുണ്ട്. ലോജിസ്റ്റിക് മാനേജ്മെന്റും അതിൻ്റെ എലമെന്റ്സ് 2 മാർക്സിനോ അല്ലെങ്കിൽ 5 മാർക്സിനോ ചോദിക്കാം. വാറണ്ടിയും ഗ്യാരണ്ടിയും തമ്മിലുള്ള ഒരു ഡിഫറൻസ് 2 മാർക്സ് ചോദിക്കാം. മേജർ ചാനൽ ഫങ്ഷൻസ് 5 മാർക്സിന് ചോദിക്കാം. ദെൻ അടുത്തത് ലേബിളിങ്ങിൻ്റെ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് 5 മാർക്സിന് ചോദിക്കാവുന്നതാണ്. റീറ്റെയിലേഴ്സും അവരുടെ ഫങ്ഷൻസ്, സർവീസസ്, അതേപോലെ ഹോൾസെയിലേഴ്സും അവരുടെ ഇത് ഫങ്ഷൻസ്,
ഒക്കെ ചോദിക്കാം. ദെൻ ടൈപ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എസ്സേ ചോദിക്കാം. അപ്പൊ റീറ്റെയിലർ, ഹോൾസെയിലർ, ആ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇന്റർമീഡിയറീസ് ഇല്ലേ, അവരുടെ സർവീസസും ഡിഫറെന്റ് ഗ്രൂപ്പ്സിനോടുള്ള അത് നന്നായിട്ട് പഠിച്ചു വെക്കുക കേട്ടോ. ദെൻ പാക്കേജിങ് അതിൻ്റെ ക്വാളിറ്റീസ് എന്താണ്, ഫങ്ഷൻസ് എന്താണെന്ന് പറഞ്ഞാൽ എസ്സേ ചോദിച്ചിട്ടുള്ളതാണ്. ദെൻ സ്റ്റെപ്സ് ഇൻവോൾവിങ് ഡിസൈനിങ് എ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ, അത് എസ്സേ ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. ഹോൾസെയിലേഴ്സിൻ്റെ ഫങ്ഷൻസ് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് കൺസിഡേർഡ് വൈൽ സെലക്ടിങ് എ സ്യൂട്ടബിൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എസ്സേ ആയിട്ട് ചോദിക്കാം. ഇനി ഈ ഫോർത്ത് മൊഡ്യൂളിൽ വരുവാണെങ്കിൽ കമ്മ്യൂണിക്കേറ്റിംഗ് വാല്യൂവിൽ പുഷ് ബ്ലെൻഡ് ഇൻ പ്രൊമോഷൻ 2 മാർക്സിന് ചോദിച്ചിട്ടുള്ളതാണ്. മാർക്കറ്റിംഗ് കമ്മ്യൂണിക്കേഷൻ മിക്സ്, ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് റിലേഷൻ ഇൻ മാർക്കറ്റിംഗ്, വേർഡ് ഓഫ് മൗത്ത് മാർക്കറ്റിംഗ് ഉണ്ട്, റൂറൽ മാർക്കറ്റിംഗ്, ദെൻ ഫീച്ചേഴ്സ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ് 5 മാർക്കിന് എക്സ്പെക്ട് ചെയ്യാം, ചലഞ്ചസ് ഓഫ് റൂറൽ മാർക്കറ്റിംഗ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സെയിൽസ് പ്രൊമോഷൻ, അഡ്വാൻറ്റേജസ് ഓഫ് അഡ്വർടൈസിങ് ടു കസ്റ്റമേഴ്സ്, ദെൻ ഡിഫറെൻറ്റ് ഡയറക്റ്റ് മാർക്കറ്റിംഗും അഡ്വർടൈസിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്സിന് ചോദിക്കാം. പേഴ്സണൽ സെല്ലിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാ പ്രാവശ്യവും കാണുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പേഴ്സണൽ സെല്ലിംഗ്, അഡ്വർടൈസിങ്, സെയിൽസ് പ്രൊമോഷൻ, ഇതിന്ന് എന്തായാലും എപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺസെപ്റ്റ് നന്നായിട്ട് പഠിച്ചു വയ്ക്കും കേട്ടോ. ദെൻ അടുത്തത് പേഴ്സണൽ സെല്ലിങ്ങും അഡ്വർടൈസിങ് തമ്മിലുള്ള ഡിഫറൻസ്, പ്രിൻസിപ്പിൾസ് ആൻഡ് അഡ്വാൻറ്റേജസ് ഓഫ് ദി പേഴ്സണൽ സെല്ലിങ്, ഇത്രയും കാര്യങ്ങൾ. ദെൻ 5-ാമത്തെ മൊഡ്യൂളിൽ വരികയാണെങ്കിൽ ഇ കൊമേഴ്സ് ചോദിക്കാം. ഫിഷിംഗ് എന്താണ്, ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് തമ്മിലുള്ള ഡിഫറൻസ്, B2B, B2C അങ്ങനെയുള്ള അതൊക്കെ. സ്പൂഫിംഗ് എന്താണ്, എൻക്രിപ്ഷൻ, ഓഡിറ്റ് ലോക്സ്, EFT, ഇലക്ട്രോണിക് ഫണ്ട് ട്രാൻസ്ഫർ കേട്ടിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ 2 മാർക്സിന് ചോദിക്കാവുന്നതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽസ് 5 മാർക്കിന് ചോദിക്കാം, അല്ലെങ്കിൽ 2 മാർക്ക്. ട്രഡീഷണൽ മാർക്കറ്റിങ്ങും ഇ മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് 5 മാർക്സ്. എം കോമേഴ്സ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ലിമിറ്റേഷൻ 2 മാർക്സോ 5 മാർക്സോ. ഓൺലൈൻ മാർക്കറ്റിംഗ്, ബെനിഫിറ്റ്സ് ഓഫ് ഓൺലൈൻ മാർക്കറ്റിംഗ് എസ് സി ആയിട്ട് ചോദിക്കാം. ദെൻ ഡിഫറെൻറ്റ് സെക്യൂരിറ്റി ടൂൾസ് യൂസ്ഡ് ഇൻ മാനേജിങ് റിസ്ക് ഇൻ ഇന്റർനെറ്റ് മാർക്കറ്റിംഗ് എസ് സി ആയിട്ട് നമുക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. പിന്നെ അതേപോലെ തന്നെ ഇ കൊമേഴ്സും അതിൻ്റെ അഡ്വാൻറ്റേജസ് അതേപോലെ എന്തോ അതിൻ്റെ ലിമിറ്റേഷൻസ് എസ് സി ആയിട്ട് നമുക്ക് ചോദിക്കാം. ഇത്രയും കാര്യങ്ങളാണ് ഇതിലുള്ളത്. പിന്നെ ഈ പബ്ലിക് റിലേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടോപ്പിക്ക് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. പബ്ലിക് റിലേഷൻ എന്താണെന്ന് പഠിക്കണം കേട്ടോ ഈ ഒരു മൊഡ്യൂൾ 4, കാരണം അങ്ങനത്തെ ഒക്കെ ക്വസ്റ്റ്യൻസ് ആണ് ഇപ്പൊ ഇന്നത്തെ കാലത്ത് കൂടുതലായിട്ട് നമുക്ക് കാണുന്നത്. പബ്ലിക് റിലേഷൻ എന്താണെന്നുള്ളത് 2 മാർക്സിന് പഠിക്കുക. പിന്നെ അതുപോലെ ഈ പ്രൈസിങ്ങിന്റെ കാര്യത്തിൽ പറയുകയാണെങ്കിലേ, പ്രൈസിങ് സ്കിമ്മിംഗ് പ്രൈസ് അങ്ങനെയുള്ള പ്രൈസിങ് പോളിസികൾ ഉണ്ടല്ലോ, പെനിട്രേഷൻ പ്രൈസിങ്. അപ്പൊ ആ 2 എണ്ണം പഠിക്കുക, 2 മാർക്സ് ചോദിക്കുക. സ്കിമ്മിംഗ് പ്രൈസ് പോളിസി എന്താണ്, പെനിട്രേഷൻ പ്രൈസ് പോളിസി എന്താണെന്നുള്ളത് 2 മാർക്സിന് പഠിച്ചു വയ്ക്കുക. പ്രൈസിങ് ഇതിപ്പോൾ ഏറ്റവും കൂടുതലായിട്ട് സാധാരണ ക്വസ്റ്റ്യൻസ് കാണുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ പ്രൊഡക്ട്സിന്റെ ചാപ്റ്റർ ആണ്. അത് നന്നായിട്ട് ചോദിക്കാറുണ്ട്. പിന്നെ ഇപ്പോൾ നമ്മൾ ഈ ഇ കൊമേഴ്സ് കാര്യങ്ങളൊക്കെ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം എന്ത് ചെയ്യും, ഈ ഭാഗത്തുനിന്ന് ഇപ്പോൾ എസ്സേ ചോദിക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ മുന്നേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസ് കാണാം, കൂടാതെ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സും കാണാം. എല്ലാവർക്കും നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റട്ടെ, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു.